അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും തന്നെ സമാധാനവും സന്തോഷവും ഉണ്ടായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഓട്സ് കൊണ്ടുള്ള റെസിപ്പിയാണ്. ഓട്സ് നമുക്കറിയാലോ ധാരാളം ഗുണങ്ങളുണ്ട്, ഫൈബർ ധാരാളമുണ്ട്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ദഹിക്കാനൊക്കെ പറ്റിയ ഒരു ധാന്യമാണ് ഓട്സ്. അതുപോലെ വെയ്റ്റ് ലോസിനും പറ്റിയ ഒരു ധാന്യമാണ് ഓട്സ് എന്നാണ് പറയപ്പെടുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്കിത് ഉപയോഗപ്പെടും. ഇൻഷാല്ലാ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തായിട്ട് ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതിൽ മൂന്ന് ഓപ്ഷൻ വരും, അതിൽ ഓളെന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കാനും മറക്കല്ലേ. നമ്മളിന്ന് ഓട്സ് കൊണ്ടുള്ള ഒരു പൂരിയാണ് തയ്യാറാക്കുന്നത്. ഈ ഒരു പൂരി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 250 മില്ലിയുടെ കപ്പിൽ ഒരു കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. ഇത് വറുക്കേന്നും വേണ്ട, വറുക്കാൻ തന്നെ നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഏത് ഓട്സ് ആണെങ്കിലും എടുക്കാം, നിങ്ങൾ ഏത് ഓട്സാണോ സാധാരണ ഉപയോഗിക്കുന്നത് അത് എടുത്താൽ തന്നെ മതിയാവും. ഇനി ഇതിലേക്ക് ഒരു അര കപ്പ് അളവിൽ മൈദാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓട്സ് എടുത്തതിൻ്റെ പകുതി അളവിൽ മൈദാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം ഗോതമ്പ് പൊടി ആണെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായ അളവിലുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ നോക്കിയിട്ട് ചേർക്കുക, ആദ്യമേ ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട. ഈ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവർക്ക് ഉപ്പിൻ്റെ അളവൊക്കെ ആദ്യമേ കൂടുതൽ ചേർക്കാതെ കുറച്ച് ചേർക്കുക. പിന്നെ മിക്സ് ചെയ്തതിന് ശേഷം അത് ഏത് പലഹാരം ഉണ്ടാക്കുമ്പോഴും ആദ്യം കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് നോക്കിയിട്ടാണ് അടുത്ത് വീണ്ടും ചേർത്ത് കൊടുക്കാനായിട്ട് കുറവെങ്കിൽ. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ പൂരിക്ക് കുഴയ്ക്കൂലേ, അതേപോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കുറേശ്ശെ വെള്ളം ഒഴിക്കുക. ഒരുമിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്, അപ്പോൾ വെള്ളം കൂടിപ്പോവും. പിന്നെ വെള്ളം കൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്ര പൊടി ചേർത്താലും ശരിയാവില്ല. അതുകൊണ്ട് ആദ്യം കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ഫ്ലേവറിനും ടേസ്റ്റിനും വേണ്ടിയാണേ. ഇപ്പം മല്ലിയില കയ്യിലില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, മല്ലിയില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ അതിന് പകരം കസ്തൂരി മേത്തിയില്ലേ, ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചിട്ടുള്ളത്, അത് ചേർത്താലും നല്ല ടേസ്റ്റായിരിക്കും. അതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ആദ്യം നമ്മുടെ കയ്യിൽ ചെറുതായിട്ടൊന്ന് ഓട്ടി പിടിക്കുകയൊക്കെ ചെയ്യും, കാരണം ഓട്സ് അല്ലേ. പ്രശ്നമൊന്നുമില്ല, നല്ലതുപോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോ ടേബിൾ സ്പൂണോ അളവിലൊക്കെ എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇതുപോലെ നമ്മൾ പൂരിക്ക് കുഴയ്ക്കുന്ന സമയത്ത് എണ്ണ ചേർക്കുകയാണെങ്കിൽ എണ്ണ കുടിക്കാതെ നമുക്ക് പൂരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതൊരു ടിപ്പാണ്. ഇതുപോലെ നമ്മൾ ചെയ്താൽ ഒട്ടും തന്നെ നമ്മുടെ പൂരിയിൽ എണ്ണ പിടിക്കില്ല. ഞാനൊരു പൂരിയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ആവശ്യമുള്ളവരതൊന്ന് കാണുക. ഇപ്പോൾ അടച്ച് വെക്കുകയാണ്. ഇത് ഒരു 5 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ലതാണ്. പിന്നെ അത്യാവശ്യമാണെങ്കിൽ റെസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ 5 മിനിറ്റ് നേരം ഞാനൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഇത് 5 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇനി ഇത് ചെറിയ ബോൾസാക്കി മാറ്റാം. സാധാരണ നമ്മൾ പൂരിക്ക് ഉരുട്ടില്ലേ, ആ ഒരു അളവിൽ ചെറിയ ചെറിയ ബോളുകളാക്കി മാറ്റാം. നമ്മൾ എണ്ണ ചേർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാനൊന്നുമില്ല. അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് ഉള്ള മാവാണ്. ഇതൊന്ന് ഇതുപോലെ ഉരുട്ടി ഒട്ടിയെടുക്കാം. മുഴുവനും ഉരുട്ടി വെച്ചതിന് ശേഷം നമുക്ക് പരത്തിയെടുക്കാം. ഇപ്പം ഞാനിത് മുഴുവനും ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു പ്രസ്സറിലോ, ഇനി പ്രസ് കയ്യിലില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ഒരു പ്ലാസ്റ്റിക് കവർ ഇതുപോലെ എടുത്തിട്ട് അങ്ങനെ നമ്മൾ മുകളിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ട് അമർത്തി അങ്ങനെ പരത്തിയെടുത്താലും മതി. ഞാനിവിടെ ഇതുപോലെ പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇപ്പം നമ്മൾ ഈ ഒരു ബോൾ എടുത്തിട്ട് കുറച്ച് എണ്ണയിലൊന്ന് ഡിപ്പ് ചെയ്യുക, എന്നിട്ട് നമുക്ക് പരത്തിയെടുക്കാം. പൊടിമാവ് കൊണ്ട് നമ്മൾ പരത്തിയെടുത്താലും നമ്മൾ പൊരിച്ചെടുക്കുന്ന സമയത്ത് എണ്ണയും ഇങ്ങനെ മാവ് കൊണ്ടൊക്കെ ഒരു പൊടി പോലെയൊക്കെ ആവും. അത് മാത്രമല്ല എണ്ണ കുടിക്കാനും സാധ്യതയുണ്ട്. നമ്മളിങ്ങനെ പൂരി ചെയ്യുമ്പോൾ എണ്ണ കുടിക്കില്ല, നല്ല ഇതായിട്ട് തന്നെ കിട്ടും. എണ്ണ ഒന്നും കുടിക്കാതെ നമുക്ക് നല്ല പൂരി തന്നെ കിട്ടും. എന്നിട്ട് ഇതുപോലെ പരത്തിയെടുക്കാം. അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, കനം കുറഞ്ഞു പോകരുത്, അതുപോലെ കട്ടി കൂടുതലും വേണ്ട. ഈ ഒരു കനത്തിലാണ് ഇതിരിക്കേണ്ടത്. സാധാരണ നമ്മൾ പൂരി വരത്തുമ്പോൾ അങ്ങനെയാണല്ലോ, തീരെ കനം കുറയ്ക്കാറില്ലല്ലോ. ഈ ഒരു രീതിയിൽ പരത്തിയെടുത്താൽ മതി. നല്ല പെർഫെക്റ്റ് ആണ് കേട്ടോ, പരത്താനൊക്കെ നല്ല എളുപ്പമാണ്. സാധാരണ നമ്മൾ പൂരി വരത്തുന്നതിനേക്കാൾ പെട്ടെന്ന് നല്ല രീതിയിൽ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. ഇനി അടുത്തത് ഇതുപോലെ തന്നെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. നമുക്ക് മുഴുവനും പരത്തി വെച്ചിട്ട് വേണമെങ്കിലും പൊരിക്കാം, അതല്ലെങ്കിൽ 5-6 എണ്ണം നമുക്ക് ഒരുമിച്ച് പരത്തിയെടുത്തതിന് ശേഷം അങ്ങനെ വേണമെങ്കിലും പൊരിക്കാം. ഇനി ഓരോന്നും പരത്തിയിട്ട് അങ്ങനെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്യാം. പിന്നെ ഇത് ഒട്ടിപ്പിടിക്കാനൊന്നുമില്ല നമ്മൾ പ്ലേറ്റിലിടുന്ന സമയത്ത്, കാരണം നമ്മൾ എണ്ണ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എണ്ണയിൽ ഡിപ്പ് ചെയ്തിട്ടാണിത് പരത്തിയെടുക്കുന്നത്. അതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ പ്ലേറ്റിലിട്ടാലും പ്രശ്നമൊന്നുമില്ല. പിന്നെ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇത് 3-4-5 എണ്ണം ഇതുപോലെ പരത്തിയിട്ടിട്ട് ചുട്ടെടുക്കുക, പിന്നെ അതിനുശേഷം മാത്രം ബാക്കി പരത്താൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കും. ഇനി നല്ല ചൂടായ എണ്ണയിൽ, ഞാൻ നേരത്തെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ചൂടായ ശേഷം നമുക്കിതുപോലെ സാധാരണ നമ്മൾ പൂരി പൊരിക്കുന്നത് പോലെ തന്നെ ഇട്ട് പൊരിച്ചെടുക്കാം. പിന്നെ വേറൊരു കാര്യം, നമ്മൾ പെട്ടെന്ന് സാധാരണ നമ്മൾ ഗോതമ്പ് പൊടിയിലുള്ള പൂരിയാണെങ്കിൽ നമ്മൾ ഇട്ടുടനെ തന്നെ
പെട്ടെന്ന് പൊങ്ങി വരും. ഇത് അതുപോലെ ഉടനെ ഒന്നും പൊങ്ങി വരുന്നില്ല, ഒന്ന് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അതുപോലെ ഒന്ന് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കാം, എന്നിട്ട് ഒന്ന് പൊങ്ങി വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഭയങ്കരമായിട്ട് നമ്മൾ പൊള്ളി വരില്ല. മറ്റേ സാധാരണ നമ്മൾ പൂരി ഉണ്ടാക്കുന്ന സമയത്ത് നല്ലതുപോലെ തന്നെ പൊങ്ങി വരുമല്ലോ, ആ ഒരു രീതിയിൽ പൊങ്ങി വന്നിട്ടില്ല. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഓട്സ് കൊണ്ടുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നവരാണെങ്കിൽ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അല്ലെങ്കിൽ ചിലരൊക്കെ വെറുതെ ഇങ്ങനെ കാച്ചി കുടിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഓട്സ് ഇങ്ങനെ വെറുതെ പാല് ചേർത്തിട്ടോ അല്ലാതെയൊക്കെ കാച്ചി കുടിക്കാറുണ്ട് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടൊക്കെ. അതിന് പകരം നമുക്ക് ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്നാണ്. ഇത് കണ്ടില്ലേ, ഇതൊന്നും നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. നമ്മൾ പരത്തുന്നത് പോലെയും ഇരിക്കും ഈ പൊങ്ങി കിട്ടുന്നത്. കൂടുതൽ കനമായാലും പൊങ്ങി വരില്ല. അതുകൊണ്ട് തീരെ നൈസായാലും പൊട്ടിയിട്ട് അകത്ത് വെള്ളം എണ്ണ ഇറങ്ങാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. മാവ് കുഴയ്ക്കുമ്പോഴും നല്ലപോലെ എണ്ണ ഒന്ന് കുഴച്ചിട്ടെടുക്കണം. ഇത്രയേ ഉള്ളൂ. നല്ലതുപോലെ തന്നെ പൊങ്ങി വരുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. അതുപോലെ നിങ്ങൾക്കിതൊരു ഉപയോഗപ്രദമായ വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് ഞാൻ കാണിച്ചുതരാം. ഇതുകൊണ്ട് ഇതുപോലെ ആണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് കൂടുതൽ സമയം ഇരുന്നാലും ഇതുപോലെ തന്നെ ഇരിക്കും. നല്ല സോഫ്റ്റൊക്കെ തന്നെയാണ്. ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇൻഷാല്ലാ ഇനിയും ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പികളും നിങ്ങൾക്ക് ഉപയോഗപ്രദമായ വീഡിയോ ആയിട്ടൊക്കെ കാണാം. അസ്സലാമു അലൈക്കും.